കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊമേഴ്സ് സബ്ജക്റ്റുകൾ എളുപ്പത്തിൽ പഠിക്കാം, ജയിക്കാം എന്ന മേഖലകൾ വിജയകരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനൽ പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് 2020 ജനറൽ ആയിട്ടുള്ള പവർഫുൾ സബ്ജക്റ്റുകളെ പറ്റിയുള്ള ഒരു മിനിമം അറിവ് കൂടെ പറയണം എന്ന ആവശ്യത്തെ തുടർന്ന് സയൻസ് രംഗവുമായി ബന്ധപ്പെട്ട 9 പവർഫുൾ ആയിട്ടുള്ള കോഴ്സുകളെയും പറ്റിയും കൊമേഴ്സ് ആചാര്യ ചർച്ച ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ പവർഫുൾ കോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഏറെ പ്രാധാന്യം ലഭിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. സമസ്ത മേഖലയിലും മിലിറ്ററി സെറ്റപ്പ് മുതൽ ഗവൺമെന്റ് സെക്ടർ ഗവൺമെന്റ് മേഖലയിലുള്ള ഉയർന്ന ശ്രേണി മുതൽ താഴെ ശ്രേണി വരെയും ഇനിയും വൈഡായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് കൊമേഴ്സിനായിട്ടും ഇതിൽ ബന്ധമുണ്ട്, സയൻസിന് മാത്രമല്ല. കൊമേഴ്സ് മേഖലയിൽ മാനേജ്മെന്റ് രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറെ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകാൻ പോകുന്ന ഒരു തൊഴിൽ സാധ്യത എന്ന് വിളിക്കുന്നത് ഇന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി പറയാൻ സാധിക്കാത്ത മേഖലയിലേക്ക് പോകുന്നു. രണ്ടാമത്തെയാണ് നാനോ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. നാനോ ടെക്നോളജി എന്ന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് ഇന്ത്യയിൽ. റോബോട്ടിക് സയൻസ് ഇതുമായിട്ട് ചേർന്ന് നമ്മൾ വായിക്കേണ്ടതാണ്. റോബോട്ടിക് സയൻസും നാനോ ടെക്നോളജിയും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന തരംഗത്തിന്റെ വ്യാപ്തി എത്രയെന്ന് ഇന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും സാധ്യമാകാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഏറ്റവും പവർഫുൾ കോഴ്സുകളിൽ ഒരെണ്ണമാണ് ഓട്ടോമൊബൈൽ ഡിസൈനിങ് എന്ന് വിളിക്കുന്ന കോഴ്സുകൾ. പണ്ടൊക്കെ യാത്ര ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു കാറ് നമുക്ക് മതിയായിരുന്നു, അല്ലെ ഏതെങ്കിലും ഒരു വാഹനം. ഇന്നത് പോയി മനുഷ്യന്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ അപ്പർഹാൻഡ് നേടിയെടുക്കാൻ വേണ്ടിയാണ് കമ്പനികൾ ശ്രമിക്കുന്നത്. ഓരോ പുതിയ ഡിസൈൻ ഇറങ്ങുമ്പോഴും 6 മാസം അല്ലെങ്കിൽ മാക്സിമം 1 വർഷത്തിനകം ഡിസൈൻ ചേഞ്ച് അവർ വരുത്തുന്നു. അപ്പൊ എല്ലാ കമ്പനികളും ഫാസ്റ്റായിട്ടാണ് ഓട്ടോമൊബൈൽ രംഗത്ത് ഡിസൈൻസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമൊബൈൽ ഡിസൈൻ എന്ന് വിളിക്കുന്ന കോഴ്സ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും തുറന്നു വച്ചിരിക്കുന്ന സാധ്യതകൾ അനന്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അടുത്ത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ഡേറ്റകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കമ്പനികൾക്ക് അവരവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഡിസൈൻ ചെയ്യുന്നതിന് ഡേറ്റ ആവശ്യമുണ്ട്. ഈ ഡേറ്റ അനലൈസ് ചെയ്തെടുക്കുന്നു വിളിക്കുന്നത് ഭയങ്കരമായ ബുദ്ധി രാക്ഷസന്മാർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഈ രംഗത്ത് മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് നല്ല സാധ്യതകളുണ്ട് ഡേറ്റ സയൻസും ഡേറ്റ അനലിറ്റിക്സും എന്ന് വിളിക്കുന്നത്. ഇന്ത്യയെ നയിക്കാൻ പോകുന്ന അല്ലെ ഒരുപക്ഷെ സൂപ്പർ പവറിലേക്ക് നീങ്ങും എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതൃരാജ്യത്ത് ഡേറ്റ സയൻസ് നൽകാൻ പോകുന്ന സാധ്യത അനന്തമാണ് എന്ന് നമ്മൾ ഇന്നെങ്കിലും തിരിച്ചറിയുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തൊരു രംഗമാണ് ആക്ച്വറിൽ സയൻസ് എന്ന് വിളിക്കുന്നത്. ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇപ്പോഴും 25% പോലും ഇൻഷുറൻസ് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ച്വറിൽ വാലിഡേഷൻ എന്ന് വിളിക്കുന്നത് വളരെ നിർണായകമാണ്. അടുത്ത 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഒരു 60% ആളുകളെങ്കിലും ഇൻഷുറൻസ് സെക്ടറിലേക്ക് കവർ ചെയ്യപ്പെടും. ഈ ഇൻഷുറൻസ് സെക്ടറിലേക്ക് കവർ ചെയ്യപ്പെടുമ്പം ആ രംഗത്ത് ധാരാളം തൊഴിൽ സാധ്യതകൾ ഉണ്ടാവും. ആക്ച്വറി സയൻസിനെ അതുകൊണ്ടാണ് 2020 പവർഫുൾ കോഴ്സുകളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ ഒന്നൊരെണ്ണം. അടുത്തതാണ് സൈബർ സെക്യൂരിറ്റി. നമ്മൾ ഇന്നെല്ലാം വിവര സാങ്കേതിക വിദ്യ അനന്തമായി ഉപയോഗിച്ചു വരുമ്പോൾ അവിടെയെല്ലാം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ സെക്യൂരിറ്റി രംഗത്ത് നല്ല നൈപുണ്യങ്ങളുള്ള വ്യക്തിത്വങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തികൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ശമ്പളം എത്രയാണ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല.
സൈബർ സെക്യൂരിറ്റി രംഗത്ത് എത്ര ശമ്പളം നൽകിയാൽ ആൾ നിൽക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കാൻ പറ്റാത്തതും അനന്ത സാധ്യതയാണ് ഈ സൈബർ സെക്യൂരിറ്റി സെക്ഷൻ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ജോലി സാധ്യത ഇന്ത്യയോട് ലിമിറ്റ് ചെയ്യുന്നില്ല, ലോകത്തെവിടെയും ഇന്ന് ഏത് ആവശ്യങ്ങൾക്കും നമ്മൾ സൈബർ ടെക്നോളജി ഉപയോഗിച്ചു പോകുന്നത് കൊണ്ട് സൈബർ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത് എല്ലാ രംഗത്തും, മിലിറ്ററി രംഗമാണെങ്കിലും പോലീസ് രംഗമാണെങ്കിലും ബഹിരാകാശ രംഗമാണെങ്കിലും സിനിമാ ഫീൽഡാണെങ്കിലും ഫിലിം ഫീൽഡ് ഉൾപ്പെടെയുള്ള ഏത് രംഗമാണെങ്കിലും ഈ രംഗത്തെല്ലാം ഇന്ന് സൈബർ സെക്യൂരിറ്റി പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഏഴാമത്തെ പവർഫുൾ കോഴ്സായി നമുക്ക് കാണാൻ സാധ്യമാകും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ എമർജ് ചെയ്ത് വരുന്നത് മാത്രമേ ഉള്ളൂ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഭയങ്കര സാധ്യതയുള്ള ഒരു എമർജിങ് സെക്ടറാണ്. സയൻസ് അഭിരുചിയുള്ള പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടികൾ ഈ രംഗത്തേക്ക് തിരിയുന്നു എന്ന് വിളിക്കുന്നത് അവരുടെ ഭാവി എത്രമാത്രം വലുതായി അഫക്റ്റ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റാണ് ഈ രംഗത്ത് കാണാൻ സാധ്യമാകുന്നത്. ഇനി അടുത്ത എട്ടാമത്തെ കോഴ്സാണ് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ വരവോടുകൂടി ട്രേഡ് എന്ന് വിളിക്കുന്നത് ലോകത്ത് എവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. മറൈൻ രംഗം പഴയതിനേക്കാളും ഭയങ്കരമായി വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മറൈൻ രംഗവുമായി ബന്ധപ്പെട്ട് ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. മറൈൻ ടെക്നോളജി എന്ന് വിളിക്കുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് എന്നതിൽ സംശയമില്ല. ഇനിയും ഒൻപതാമത്തെ ഏറ്റവും പവർഫുൾ കോഴ്സാണ് 2020 അത് മറ്റൊന്നുമല്ല ഫുട്വെയർ ഡിസൈനിങ് ആണ്. പണ്ടൊക്കെ പാദരക്ഷ എന്ന് വിളിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കവചമായിരുന്നു എങ്കിൽ ഇന്ന് അതിൻ്റെ സ്റ്റൈലും ഡിസൈനും എല്ലാം ഭയങ്കരമായി മാറിയിരിക്കുന്നു. ഓരോ ഇവന്റുകൾക്കും ചേർന്ന പാദരക്ഷകൾ ഉപയോഗിക്കുന്ന രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഇന്ന് ഭയങ്കരമായ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്ന രംഗമായി മാറിയിരിക്കുന്നു. ഫുട്വെയർ ടെക്നോളജി എന്ന് വിളിക്കുന്നത് ലോകത്ത് എവിടെയും അനന്തമായ സാധ്യതകളാണ് നൽകുന്നത്. പ്രതിഫലം നിർണ്ണയിക്കാതാവാൻ പറ്റാത്ത വിധമുള്ള ഒരു മേഖലയായി തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നു ഓ ഈ ഫുട്വെയർ ടെക്നോളജി എന്നതിൽ സംശയമില്ല. ഇങ്ങനെ 9 പവർഫുൾ കോഴ്സ് എന്ന് വിളിക്കുന്നത് സയൻസ് രംഗവുമായി ബന്ധപ്പെട്ടതാണ്. കൊമേഴ്സ് ആചാര്യ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന മേഖല വിട്ടിട്ടാണ് സയൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കരിയർ ഓറിയന്റേഷൻസ് നടത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടണ് പ്രസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി കൊമേഴ്സ് ആചാര്യ വീണ്ടും എത്തുന്നവരെ വന്ദനം.